ഇന്ധന വില സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കുന്ന സമയത്ത് പി ചിദംബരം മന്ത്രി കെ എൻ ബാലഗോപാലിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബാലഗോപാലിന്റെ നിലപാടാണ് ശരിയെന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആകെ ഉത്തരം മുട്ടിയ ഒരവസ്ഥയിലാണ്. കാരണം പി ചിദംബരം മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്, പ്രമുഖനായ അഭിഭാഷകനാണ്, അറിയപ്പെടുന്ന സാമ്പത്തികകാര്യ വിദഗ്ധനും എല്ലാമാണ്. അദ്ദേഹം കെ എൻ ബാലഗോപാൽ സ്വീകരിച്ച നിലപാടാണ് ശരി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി ഒന്നും പറയാനില്ലാത്ത അവസ്ഥയുമായി. നിരന്തരമായ സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തി, കൊച്ചിയിൽ സമരം നടത്തി, പണി കിട്ടിയതിനു ശേഷം ഇനി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആദ്യത്തെ ചക്രസ്തംഭന സമരം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂടുതൽ കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കുകയാണെന്നും കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. പി ചിദംബരം കെ എൻ ബാലഗോപാലിനെ ശക്തമായി പിന്തുണച്ച് തന്നെയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും എല്ലാ നികുതി സംബന്ധിച്ച് സമാഹരിച്ച ആ നികുതി തുകയുടെ കൃത്യമായ കണക്ക് കേരളത്തിലെ ധനകാര്യമന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് 354,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് ഈ നികുതിയിലൂടെ കൊള്ളയടിക്കുന്നത്. ഈ പണം, ഈ 354,000 കോടി രൂപ വിനിയോഗിച്ചത് എന്തിനെന്നും വെളിപ്പെടുത്തണം. ഒപ്പം ഇനി കെ എൻ ബാലഗോപാൽ പറഞ്ഞ കണക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ അത് എന്താണെന്നും അത് നിഷേധിക്കാനും അല്ലെങ്കിൽ അവരുടെ വിശദീകരണം നൽകാനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തയ്യാറാകണമെന്നുമാണ് ചിദംബരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നോട്ട് നിരോധനത്തെക്കുറിച്ചാണ്. നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് 5 വർഷം പൂർത്തിയാകുമ്പോഴും ഇതുകൊണ്ട് എന്ത് നേടി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കണമെന്നും ചിദംബരം ആവശ്യപ്പെടുകയാണ്. നോട്ട് രാജ്യത്ത് പൂർണ്ണമായും കറൻസി പിൻവലിച്ചിട്ട് എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറും എന്നാണ് അന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ, ഈ രാജ്യത്തെ 85% ജനങ്ങളും ഉപയോഗിക്കുന്നത് കറൻസി നോട്ട് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ഒപ്പം നമ്മുടെ നാട്ടിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത 15 കോടിയോളം ജനങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർ എങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കും എന്നുള്ളതും സ്വാഭാവികമായൊരു സംശയമാണ്. അപ്പോൾ എന്തായാലും ചിദംബരം ഈ ട്വീറ്റിലൂടെ കെ എൻ ബാലഗോപാലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി തന്നെയാണ് വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതിനോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് നമ്മളിത് നോക്കേണ്ടത്. ചിദംബരം കോൺഗ്രസിനെ സംബന്ധിച്ച് ധനകാര്യ വിഷയങ്ങളിൽ ഏറ്റവും ആധികാരികമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളാണ്. വാർത്താ സമ്മേളനം നടത്തുമ്പോഴും എല്ലാം തന്നെ കോൺഗ്രസ് ബജറ്റ് സംബന്ധിച്ചായാലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചായാലും എല്ലാം തന്നെ ചിദംബരത്തെയാണ് അതിന് ചുമതലപ്പെടുത്താറുള്ളത്. നിരവധി കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച പരിചയമുള്ള ഒരു മാനേജ്മെൻറ് വിദഗ്ധം കൂടിയാണ് അദ്ദേഹം. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മിക്കവാറും ചിദംബരത്തിൻ്റെ ഈ നിലപാടിനെ തള്ളി പറയാനാണ് സാധ്യത. മാത്രമല്ല പി ചിദംബരവും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരെ, ഹൈക്കമാൻഡിനെതിരെ നീങ്ങുന്ന മുതിർന്ന നേതാക്കളുണ്ട്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചിദംബരവും അവർക്കൊപ്പം കൂടിയതായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ചിദംബരത്തിൻ്റെ ഈ പുതിയ നിലപാടിനോട് അല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിന് നൽകിയ പിന്തുണയോട് കേരളത്തിലെ കോൺഗ്രസ് ഘടകം, കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ഉള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നോക്കുകയാണ് രാഷ്ട്രീയ കേരളം.